सत्त चित्त आनंदम अदान सनातनम अदान सच्चिदानंदम ई मंडशिरोमणि की मनसिलाक्कणमेंगिल अदिन प्रत्येकमाय सांस्कारिक शिक्षण आवश्यमुंड इन्न नम्मुडे स्वामी विवेकानंदन्टे चिकागो प्रसंगत्तिन्टे 130-ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ വർഷം നാം ആചരിക്കുന്നത്. ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നലെ സമാപിച്ച G20 സമ്മിറ്റിൻ്റെ സമ്മേളനത്തിൻ്റെ സമാരോപമായിരുന്നു. ഒരു കാര്യം ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്, വളരെ കഷ്ടപ്പെട്ടിട്ടാണ് 130 വർഷം മുമ്പ് സ്വാമി വിവേകാനന്ദൻ വേൾഡ് പാർലമെൻറ്റിൽ പ്രസംഗിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയത്. എന്നാൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ കാണുന്നത്, ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളിലെ തലവന്മാർ ഭാരതത്തിലേക്ക് വളരെ സൗകര്യപൂർവം നമ്മളവരെ ആനയിച്ച് ആകർഷിച്ച് ഇവിടെ ഇരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ അതേ ആശയങ്ങളാണ് ഇന്നലെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് ഈ ലോക നേതാക്കൾ മുഴുവനും സംസാരിച്ചത് എന്ന് നമ്മൾക്ക് അത്ഭുതമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. ഉദാഹരണത്തിന്, ഇതിൻ്റെ ഈ സമ്മേളനത്തിൻ്റെ ആപ്തവാക്യം തന്നെ സഞ്ജയേട്ടൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സനാതനധർമ്മത്തിൻ്റെ ആപ്തവാക്യമാണ് വസുധ ഏവ കുടുംബകം എന്നുള്ളതാണ് അതിൻ്റെ ആപ്തവാക്യം. വേദാന്തിക് ഫിലോസഫി, അതായത് സനാതനധർമ്മം വാനോളം കുതിക്കുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നു എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ മഹത്തരമായിട്ടുള്ള സന്ദേശമാണ് വാസ്തവത്തിൽ ഇന്നത്തെ ദിവസം നമ്മൾ വിവേകാനന്ദ സാഹിത്യം വായിക്കുകയും വിവേകാനന്ദ സാഹിത്യത്തിൽ ജീവിതം പടുത്തുയർത്തുകയും ചെയ്യുന്ന പരസഹസ്രം ജനങ്ങളോട് പറയാനുള്ളത്, ഇത് ശാസ്ത്രമാണ്. അന്ന് ശാസ്ത്രകാരന്മാർ സ്വാമിജിയെ വിശേഷിപ്പിച്ചത് ദി സയൻറ്റിഫിക് സ്പിരിച്വാലിറ്റിയുടെ പ്രണാത എന്നാണ്. ദ പ്രൊപ്പോണൻ്റ് ഓഫ് ദി സയൻറ്റിഫിക് സ്പിരിച്വാലിറ്റി. വാസ്തവത്തിൽ അതാണ് പുതിയ സാഹചര്യത്തിൽ നമുക്കുള്ളത്. വിവേകാനന്ദൻ്റെ അന്ന് 19-ാം തീയതിയിലത്തെ പ്രസംഗത്തിൽ അദ്ദേഹം കൂട്ടിയിണക്കിയ വേദാന്ത ആൻഡ് മോഡേൺ സയൻസ്, അതിൻ്റെ പ്രചാരമാണ് വേണ്ടത്. ഈ പ്രചാരം നടക്കുന്ന സമയത്ത് ഇന്ന് കാണുന്ന മുറവിളികളെല്ലാം തന്നെ തീരും. ഏറ്റവും കൂടുതൽ ശാസ്ത്രീയമായത് വേദാന്തമാണെന്ന് നമ്മൾക്ക് പഠിച്ച് അവരോട് പറയാൻ സാധിക്കും. ഇതായിരിക്കും ഈ ദിവസത്തിൻ്റെ സന്ദേശം എന്നാണ് എനിക്ക് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനുള്ളത്. സത്ത് ചിത്ത് ആനന്ദം അതാണ് സനാതനം, അതാണ് സച്ചിദാനന്ദം. ഈ മണ്ഡശിരോമണിക്കിത് മനസ്സിലാക്കണമെങ്കിൽ അതിന് പ്രത്യേകമായ സാംസ്കാരിക ശിക്ഷണം ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ അഭ്യസ്ത വിദ്യർക്ക് പോലും നമ്മുടെ സംസ്കാരത്തിൽ ശിക്ഷണം ലഭിക്കുന്നില്ല എന്നുള്ള വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ധർമ്മത്തിലെ മറ്റൊരു വാക്ക് ധർമ്മം എന്നതാണ്. ഭാരതീയ സംസ്കാരത്തിൻ്റെ മർമ്മപ്രധാനമായ സങ്കല്പനമാണ് ധർമ്മം. പ്രപഞ്ചത്തിനൊരു സത്യമുണ്ട്. ഈ വൈവിധ്യമൂർണമായ ചലനാത്മകമായ പ്രപഞ്ചത്തിന് ഒരു താളമുണ്ട്. ആ താളത്തെ, അല്ലെങ്കിൽ ആ നിയമത്തെ, അതിനെ നിലനിർത്തുന്ന നിയമത്തെ ഋതം എന്നൊരു വാക്കിലൂടെയാണ് നമ്മുടെ വേദസാഹിത്യം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഋതം, ആ ഋതത്തിന് നമുക്ക് നൽകാവുന്നൊരു പരിഭാഷയാണ് സത്യം എന്നത്, പ്രപഞ്ചസത്യം, പ്രപഞ്ചതാളം, പ്രപഞ്ചനിയമം. ഈ പ്രപഞ്ചനിയമം എന്നത് പാരസ്പര്യത്തിൽ അധിഷ്ഠിതമാണ്. പാരസ്പര്യത്തിൽ, ഈ പാരസ്പര്യത്തിൽ അധിഷ്ഠിതമായ പ്രപഞ്ചനിയമത്തെ സമൂഹ ജീവിതത്തിൽ പ്രയോഗവൽക്കരിക്കുന്ന സങ്കല്പമാണ് ധർമ്മസങ്കല്പം. ആ ധർമ്മമെന്ന വാക്കിൻ്റെ അർത്ഥം നിലനിർത്തുന്നത്. നമ്മുടെ അസ്തിത്വത്തെ, നമ്മുടെ
നിയതിയെ നമ്മുടെ നിലനിൽപ്പിനെയും നിയതിയെയും സാധ്യമാക്കുന്നത് എന്തോ അത് ധർമ്മം ധാരയേതി ധർമ്മഃ ഭാരതത്തിലെ ഋഷിമാർ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ക്ഷേമം ഒരു പ്രത്യേക ജാതിയുടെ ക്ഷേമം ഒരു പ്രത്യേക ദേശത്തെ അധിവസിക്കുന്നവരുടെ ക്ഷേമം എന്നതല്ല പറഞ്ഞിട്ടുള്ളത് സമ്പൂർണ്ണ മാനവരാശിയുടെ ക്ഷേമം അത് സാധ്യമാക്കാൻ ഒരു ഉപാധിയേയുള്ളൂ അത് ധർമ്മത്തെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കുക എന്നതാണ്.